ജ്യോത്സ്യരെ, കല്യാണത്തിന് പറ്റിയ ഒരു നല്ല മുഹൂർത്തം കുറിച്ചെടുത്തു തരണം. കാര്യമുണ്ട്, ഞങ്ങളുടെ മണവാട്ടി ഒരു വിദേശിയാ. അല്ലെങ്കിലും ഇങ്ങനെ ഒരു കല്യാണം ആവുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവേ. ജീവിതത്തിൽ ഒരിക്കലും ഇവര് തമ്മിൽ പിരിയാത്ത വിധത്തിൽ ഒരു നല്ല മുഹൂർത്തം കുറിച്ചു തരണേ. അതിനെന്താ, 16-ാം തീയതി വളരെ നല്ലൊരു മുഹൂർത്തം ഉണ്ട്. ഈശ്വരാധീനം കൊണ്ട് ഗ്രഹങ്ങളെല്ലാം അന്ന് നല്ല നിലയിലാ. വളരെ ശുഭവും ഐശ്വര്യവും നിറഞ്ഞ ദിവസാ. വെയിറ്റ് വൺ സെക്കൻഡ്, അന്ന് തന്നെ ചാർച്ചിലും നടത്തണം. എന്നാ പിന്നെ അത് മാറ്റ്. നോ, ദാറ്റ്സ് ഇംപോസിബിൾ. ദിസ് ഈസ് ദ ലക്കി ഡേ. Our family also. ദേ വീണ്ടും തുടങ്ങി. ഞങ്ങൾ ഇവിടെ ശുഭമുഹൂർത്തം കുറിച്ചുകൊണ്ടിരിക്കുക. ഇവര് ലക്കി ഡേയുടെ കാര്യം പറയുന്നു. കല്യാണം നടക്കുന്ന ദിവസമല്ലേ ലക്കി ഡേ. ഞങ്ങളുടെ ഇവിടുത്തെ സമ്പ്രദായ, ശുഭമുഹൂർത്തം കിട്ടിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ ആ കല്യാണം നടത്തില്ല. അതുകൊണ്ട് ഈ തീയതി മാറ്റാനും പറ്റില്ല. നോ, ഞാനിത് സമ്മതിക്കില്ല. അയ്യോ പ്ലീസ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആരും ഇങ്ങനെ വിഷമിക്കല്ലേ. ഇവിടെ ഇപ്പൊ ആരും ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. മാത്രമല്ല ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ ഒരു പോംവഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് 16-ാം തീയതി രാവിലെ നമുക്കിവിടെ ഹിന്ദു ആചാരപ്രകാരം കല്യാണം നടത്താം. 17-ാം തീയതി രാവിലെ ചേർച്ചിൽ വെച്ച് വീണ്ടും കല്യാണം നടത്താം. ഇവിടെ അപ്പോ ഒരു മിനിറ്റ്, 17-ാം തീയതി ഇവിടെ രാവിലെ ആവുമ്പോ അവിടെ 16-ാം തീയതി രാത്രിയായിരിക്കും. ഏതാണ്ട് വൈകുന്നേരമായിട്ടുണ്ടാവും. 17-ാം തീയതി വൈകിട്ട് നമുക്ക് ഇവിടെ വെച്ച് നടത്താം. എല്ലാവരുടെയും പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾക്കിതില് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി എന്ത് പ്രശ്നം? അവര് പറഞ്ഞ പോലെ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ ആചാരപ്രകാരം കല്യാണം ഒന്ന് നടക്കട്ടെ, പിന്നെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചർച്ചിലെ കല്യാണം നടത്താൻ ഇങ്ങോട്ട് വന്നാ മതി. അവന് നിന്നെ ഇഷ്ടമാണോ എന്ന് നീ ഇതുവരെ ചോദിച്ചില്ലേ? No. Do you want to find out? ഏതുവിന്റെ അടുത്ത് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. സത്യം അറിയണമെങ്കിൽ അവന്റെ അടുത്ത് ചെന്ന് നിന്റെ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞിട്ട് വാ. അവൻ അതെടുത്ത് സൂക്ഷിച്ചാൽ ഇറ്റ് മീൻസ് അവന്റെ മനസ്സിൽ നിന്നെ പറ്റി ഫീലിംഗ്സ് ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എന്റെ കമ്മല എവിടെ വീണു കാണും? മുമ്പൊരിക്കലും ഇതുപോലെ വീണിട്ട് തിരിച്ചു കിട്ടിയതായിരുന്നു. പരിഭ്രമിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും നീ ഉപയോഗിച്ച ഈ കമ്മൽ എൻ്റെ അടുത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാൻ ഒരു കൊതി. ചേട്ടൻ എന്താ തിരക്കിലാണോ? അത് പിന്നെ ബാക്കിയുള്ള എല്ലാ ഫാമിലിയുടെയും മെയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാര്യം ഓർത്തുള്ള ടെൻഷനാ. എത്രയും പെട്ടെന്ന് അവരെ ഇവിടുന്ന് റിലീസ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിലെത്തിക്കണം എന്നുള്ള അപേക്ഷയാണ് അധികവും. ചേട്ടാ, നമ്മൾ അതിന് തന്നെയാണ് ശ്രമിക്കുന്നതും. ഉടനെ തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന് വക്കീല് തന്നെ പറഞ്ഞതാണല്ലോ. ഇതൊക്കെ ഇപ്പൊ ഞാൻ എത്ര ദിവസമായിട്ട് കേൾക്കുക, പക്ഷെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ. നമ്മുടെ കേസ് ജനുവിനായതുകൊണ്ട് പോലീസുകാരെ വരെ കൺവിൻസ് ആയി.
പക്ഷെ അതിവിടെ കോർട്ടിൽ തെളിയിച്ചാലേ നമുക്കിതെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് പോകാൻ പറ്റൂ. ഈ ഉത്തരവാദിത്തം നിന്നെയല്ലേ ഏൽപ്പിച്ചത്. എത്രയും പെട്ടെന്ന് വേണ്ടത് എന്നാന്ന് വെച്ച ചെയ്യ്, എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്നായി. ശരി ചേട്ടാ. ഹലോ. എന്തു പറ്റി ജയൻ, വല്ലാത്തൊരു വിഷമം പോലെ. എന്താന്ന് അറിയില്ല അക്ഷര, രണ്ടു ദിവസമായിട്ട് വല്ലാത്തൊരു പരിഭ്രമം തോന്നുക, ആകെ ഡള്ളായത് പോലെ. അതെന്തിനാ, എന്തായേ? കുറച്ച് ഇമെയിൽസ് വന്നിട്ടുണ്ട്, നമ്മുടെ എംപ്ലോയീസിന്റെ ഫാമിലീസ് അയച്ചതാ. എല്ലാവരും എഴുതിയിരിക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിച്ച് എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാ. എനിക്കിപ്പോ ആകെ പേടി തോന്നുക, അവരുടെ ആ പ്രതീക്ഷകൾ നമുക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കണേ? ജയനായാലും നന്ദേശായാലും പരമാവധി ഇതിനു വേണ്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എല്ലാ കാര്യങ്ങളും എത്രയും വേഗം ശരിയാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. എന്നാ ഞാൻ വെക്കുകയാണേ. അയ്യോ അല്ല ജയൻ, ഒരു മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഐ ലവ് യു ആൻഡ് ഐ റിയലി മിസ് യു. ഐ ലവ് യു ടു. ബൈ. മമ്മയുടെ പപ്പയുടെ സ്നേഹത്തിന് ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല അല്ലേ? നിങ്ങളെ പോലെ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന് പോലും സംശയം. മോള് പറഞ്ഞത് വളരെ ശരിയാ. കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാം മാറി മറിഞ്ഞിരിക്കുക. മാറാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, ജയനും അക്ഷരയും തമ്മിലുള്ള സ്നേഹം. ചായക്ക് നല്ല ചൂടുണ്ട്, കുറച്ച് ആറിയിട്ട് കുടിച്ചാ മതി, അല്ലെങ്കിൽ ചിലപ്പോ നാക്ക് പൊള്ളും. എന്നാ വല്യ മുത്തശ്ശി വന്നേ, നമുക്കൊരു ചായ കുടിക്കാം. ആ മോളുവാ. ഏട്ടത്തിമ്മ കാരനാണെങ്കിലും ഞായറപ്പ എന്നോട് കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജയനൊന്ന് പെട്ടെന്ന് ഇങ്ങ് എത്തിയാ മതി, എല്ലാം നേരിട്ട് കാണുമ്പോ ഒരുപാട് സന്തോഷവും. ഭക്ഷണം കഴിക്കുന്നതിന് ആരെങ്കിലും റിഹേഴ്സൽ നോക്കൂ, വല്ല പാട്ടോ നൃത്തമോ ആണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. കഴിക്കുന്നതൊക്കെ ഇത് കേട്ടാ ഇന്ന് വരെ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഡിന്നർ എന്ന് പറഞ്ഞ രാത്രിയിലത്തെ അത്താഴമല്ലേ, അത് നമ്മൾ എന്നും കഴിക്കുന്നതാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതാദ്യം എന്തോ എല്ലാരെയും കാണിക്കാൻ കഴിച്ചിട്ട് പിന്നെ കഴിക്കുന്നത് ശരിയാണ്. പക്ഷേ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അന്നത്തെ ഫംഗ്ഷന്റെ റിഹേഴ്സൽ നടത്തുക. എന്നാലും അത് എന്തിനാ? കല്യാണത്തിന്റെ. എന്തൊക്കെയാ നോക്കണേ, ആദ്യം നമ്മുടെ രീതിയിൽ ഒരു കല്യാണം, പിന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് കല്യാണത്തിന്റെ റിഹേഴ്സൽ, അതും കഴിഞ്ഞ് ചർച്ചിൽ വെച്ചൊരു ഇംഗ്ലീഷ് കല്യാണം. ഇങ്ങനെ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കാൻ ഇത് കല്യാണമാണോ അതോ വേറെ വല്ലതാണോ? ആന്റി, ഇത് അവരുടെ നാട്ടിലെ ചടങ്ങല്ലേ, അവിടെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു റിഹേഴ്സൽ ഉണ്ട്. ഒരു കണക്കിന് അത് നല്ലതാണ്, കല്യാണത്തിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാവും അവര് അങ്ങനെ ഒരു റിഹേഴ്സൽ തീരുമാനിച്ചത്. എന്താ നടക്കാൻ പോണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ. അത് നല്ലൊരു കാര്യം. താങ്ക് യു അക്ഷര, യു മേഡ് എവരിവൺ അണ്ടർസ്റ്റാൻഡ്. ആ പിന്നെ ഒരു കാര്യം, ഈ ഡിന്നറിൽ വെച്ച് എല്ലാവരും വധുവരന്മാരെ കുറിച്ച് ഓരോ വാക്ക് പറയണം. അതിനു ഇപ്പൊ റിഹേഴ്സൽ നോക്കണോ? ആരാന്ന് വെച്ചാ പറയാനുള്ളത് അങ്ങ് പറഞ്ഞേക്കണം. ഇതെന്താ ഇവിടെ വല്ല പ്രസംഗ മത്സരവും നടത്തുന്നുണ്ടോ? അതിനും ഒരു റിഹേഴ്സൽ നടത്താൻ? ഞങ്ങൾ ഇവിടെ താലി കെട്ടാനും മാല ഇടാനും ഒന്നും റിഹേഴ്സൽ നടത്തുന്നില്ലല്ലോ. She finds problem with everything. ഇതല്ലാതെ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ നമ്മൾ ഈ കല്യാണത്തിന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും കൂടി ആയിക്കോട്ടെ, നല്ല കാര്യല്ലേ, നമുക്ക് ഇതിൽ നിന്ന് കുറെ പഠിക്കാൻ പറ്റുമല്ലോ. മാത്രമല്ല അവര് നമ്മുടെ രീതികൾ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് നമ്മളും അവരുടെ രീതികൾ അംഗീകരിക്കണ്ടേ? അതിനെന്താ, നമുക്ക് അതിലൊന്നും യാതൊരു വിരോധം ഇല്ലല്ലോ. ആയിക്കോട്ടെ, നടത്ത്, നമുക്കും കാണാം. ഒടുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ നടക്കൂ. നരൻ,
ഞാനത് ഈ ഫയൽസ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്യായിരുന്നു. മാമിന്റെ സിഗ്നേച്ചർ വാങ്ങിക്കും. ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാം ഫാമിലിയെ പോലെയാ കാണുന്നത്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായാ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയാം. നരൻ താൻ എനിക്കൊന്ന് ഈ ഫയൽസിലൊക്കെ ഒന്ന് സൈൻ വാങ്ങിച്ചു തന്നാൽ മതി, എന്നിട്ട് ഓഫീസിലേക്ക് കൊടുത്തേച്ചേക്ക്. ഞാൻ ഇറങ്ങും. ഇതെന്താ കാർത്തിക്, നീ ഇത് എവിടെ പോവാ? ഇത്ര നേരം ജോലി ചെയ്തിട്ട് നീ ഭക്ഷണം കഴിക്കാതെ പോവാ? ഇല്ല മാം, എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്, ഞാനെന്നാ പോയിക്കോട്ടെ. അയ്യോ അത് ശരിയാവില്ല. മമ്മി കാർത്തിക് പോയിക്കോട്ടെ, അത്യാവശ്യം ജോലിയിലുള്ളതല്ലേ, അയാൾക്കും ഒരു ലൈഫില്ലേ. എന്ത് പറ്റി കുഞ്ഞുകുട്ട, അവരെന്തെങ്കിലും അബദ്ധം കാണിച്ചോ? ഒന്നുമില്ല മമ്മി, ഓഫീസിലുള്ള എംപ്ലോയീസിനെ ഓഫീസിൽ തന്നെ ഇരുത്തുന്നതല്ലേ നല്ലത്. പുറത്തുനിന്നുള്ള ആളുകളെ ഇങ്ങനെ എപ്പോഴും വീട്ടിൽ കയറ്റി ഇരുത്തുന്നത് നല്ലതല്ല. കുഞ്ഞുകുട്ടാ, എനിക്ക് കാർത്തികിന് അടുത്തറിയാവുന്നതാ, വളരെ നല്ല പയ്യനാ. ഇവിടെ വെച്ചിട്ടാണെങ്കിലും ഋഷികേശി വെച്ചിട്ടാണെങ്കിലും നമ്മുടെ കുടുംബത്തെയും എന്നെയും ഒക്കെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്. നിന്റെ അഭിപ്രായം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും എന്റെ മോനൊന്ന് ആലോചിച്ചു നോക്ക്. എടുത്തു ചാടിയൊരു തീരുമാനം എടുത്ത് അവന്റെ മനസ്സ് വെറുതെ നീ വേദനിപ്പിക്കരുത് കുഞ്ഞുകുട്ട, പിന്നെ അത് എല്ലാവർക്കും വിഷമമായി തീരും. അക്ഷരയും ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം, നാളെ രണ്ടു മൂന്ന് സ്ഥലങ്ങൾ നോക്കാനുണ്ട്. പുറത്ത് നല്ല മഴക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ഹാള് ബുക്ക് ചെയ്യണ്ടേ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഗായു അതിനൊക്കെ നേരത്തെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടാവും. എന്റെ ഭഗവാനെ, ഇവളാരെ ഈ പൊന്നു പൊന്നു എന്ന് വിളിക്കുന്നത്? ആരാ ഈ പൊന്നു? എന്തൊരു പെണ്ണ ഇവള്, എല്ലാവരുടെ മുമ്പ് വെച്ചവള് എന്തൊക്കെയാ ചെയ്യുന്നേ. മുത്തശ്ശി, അത് പിന്നെ മുത്തശ്ശി വിചാരിക്കുന്ന പോലെ അല്ല മുത്തശ്ശി കാര്യങ്ങൾ. ഇത് കണ്ടോ മുത്തശ്ശി, എന്റെ ഹാൻസം ആണെന്ന് നോക്കിക്കേ എന്റെ പൊന്നു. അയ്യോ ശരിയാ, അയ്യോ ഇത് സൽമാൻ ഖാൻ നോക്കിക്കേ. സൽമാൻ ഖാൻ, ഏതോ നീ എനിക്ക് പ്രോമിസ് ചെയ്തെന്നത് ഓർമ്മയുണ്ടോ? എന്റെ ദൈവമേ, നീ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു നീ അതൊക്കെ മറന്നു കാണുമോ. നീ എന്താ മോനെ റോസിന് പ്രോമിസ് ചെയ്തു കൊടുത്തേ? പറമോനെ, ചെലപ്പോ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയല്ലോ. എതു പ്രോമിസ് ചെയ്തത് എന്താണെന്നറിയോ? കല്യാണത്തിന് മുൻപ് സൽമാൻ ഖാനെ കാണിച്ചു തരാന്ന് പറഞ്ഞു. യാദു, എനിക്ക് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഇത് മാത്രം മതി പ്ലീസ്. അതേ, ഇതു എനിക്കും ഈ ഗിഫ്റ്റ് വേണം. അഹം, വിളിക്കോ. അല്ല, നിങ്ങളുടെ എല്ലാവരുടെയും വർത്തമാനം കിട്ടാൻ അയാൾ എന്റെ ബന്ധുവാണെന്ന് തോന്നുന്നു. സൽമാൻ ഖാന്റെ കാര്യമാ പറയുന്നേ, ഞാൻ വിളിച്ചോടനെ അയാൾ ഇങ്ങോട്ട് വരാനിരിക്കുവാണ്. എന്തായാലും വാക്ക് കൊടുത്ത സ്ഥിതിക്ക് അത് പാലിച്ചേ പറ്റൂ. അമ്മായി ഇവരുടെ കൂടെ കൂടി, അതായത് വാക്ക് പാലിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നാലും ഒന്ന് നിന്റെ ഭാഗത്തുനിന്നും അതിനു വേണ്ടിയുള്ള ഒരു ശ്രമെങ്കിലും നടത്തി നോക്കണ്ടേ മോനെ? ശ്രമിച്ചില്ലെങ്കിൽ അത് വല്ലാത്തൊരു മോശമായി പോവല്ലേ കുഞ്ഞുകുട്ടാ? ഒന്ന് ശ്രമിച്ചൂടെ. If you really love me, you have to do this. And Yadu, anyways, Gayu is planning our wedding, right? So, Salman the manager odu avale thanne samsaarikkatte. ഞാനത് ചുമ്മാ അങ്കിൾ, ഞാനിവിടെ ചുമ്മാ അത്. മോനെ, നിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വന്നതാ. അതെ മോനെ, മോൻ വന്നേ, ഞാനൊന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് വന്ന് കഴിച്ചു നോക്കി. ഓഫ് കോഴ്സ്, പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ നീ കാരണം ഞങ്ങൾക്കും ഭക്ഷണം കിട്ടാതെ പോവും. വാ മോനെ, പെട്ടെന്ന് അങ്ങോട്ട് വാ. വേഗം വന്നേക്കണേ മോനെ. ആ അമ്മേ, എന്തു ടോമി? അമ്മയുടെ ഫോണായിരുന്നു, എല്ലാവരും ഉടനെ പുറപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തണമെന്ന് അമ്മ പറഞ്ഞു. കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ, എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. എന്താവും കാര്യം ഇനി? മുത്തശ്ശിക്ക് എന്തെങ്കിലും? Thank you.
എത്ര എടുത്ത് തിരക്കിയെന്നറിയോ? ഒരു സ്യൂട്ടബിൾ വെന്യൂ പോലും കിട്ടിയില്ല. രണ്ടു മൂന്ന് സ്ഥലങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ, അവിടെയൊക്കെ തിരക്കായിരുന്നോ? അവിടെ ഒക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു നോക്കി. അവിടെ എല്ലാം ഓരോ പ്രോഗ്രാമിന് വേണ്ടി ബുക്ക്ഡ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മാമി? ഞാനും ചിലടത്തൊക്കെ ചോദിച്ചിരുന്നു മാമി, ഇത്രയും ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് എവിടെയും കിട്ടാനില്ല. കൃഷ്ണയിലും നമുക്ക് നടത്താൻ പറ്റില്ല. അമ്മയുടെ ഫോണായിരുന്നു. എല്ലാവരും ഉടനെ പുറപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തണമെന്ന് അമ്മ പറഞ്ഞു. കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. എനിക്കിന്ന് വല്ലാതെ പേടിയാവുന്നു. എന്താവും കാര്യം? ഇനി മുത്തശ്ശിക്ക് എന്തെങ്കിലും? അയ്യോ ഗായോ, നീ അങ്ങനെയൊന്നും പറയില്ലേ. അമ്മേ, എന്ത് പറ്റിയെ? എന്തിനമ്മ എല്ലാരോടും വേഗം വരാൻ പറഞ്ഞത്? നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരു മിനിറ്റ്. പക്ഷേ എന്താ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ സർപ്രൈസ്? എന്റെ അമ്മ, അമ്മയുടെ ഒരു കാര്യം. സോറി അക്ഷരമോളെ, നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വരുത്താൻ ഇതല്ലാതെ ഒരു വഴിയും ഞാൻ കണ്ടില്ല. ഞാൻ വിളിച്ച് ആരും വരികയില്ല, കാര്യമായിട്ടൊട്ട് എടുക്കില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കുസൃതി ഒപ്പിച്ചത്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടത്തിയാലോ എന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. അനന്യയുടെ കല്യാണ ശേഷം നമ്മുടെ വീട്ടിൽ ഒരു വിശേഷവും നടന്നിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഇനി രുക്മിണി ചേച്ചിക്ക് എതിർപ്പില്ലാന്ന് വെച്ചാ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരു പരിപാടി നടത്തിയാലോ എന്ന് ആലോചിക്കുക. അപ്പൊ പിന്നെ ഈ വിവാഹത്തില് ഞങ്ങളുടെയും കൂടെ ഒരു പങ്കുണ്ടാവുമല്ലോ. മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലൊരാളനക്കെ ഉണ്ടാവട്ടെ. എങ്കിൽ എനിക്കൊരു എതിർപ്പും ഇല്ല കേട്ടോ. താങ്ക് യു സോ മച്ച് ആന്റി. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇത് നടത്താൻ പറ്റിയില്ല. ജോലി തിരക്കിനിടയ്ക്ക് നിങ്ങള്. അതുകൊണ്ടല്ലേ നമ്മള് പാതി പാതി നടത്താന്ന് വിചാരിച്ചത്. കൊറച്ചിവിടെയും കൊറച്ചവിടെയും. അതെന്തായാലും നന്നായി മുത്തശ്ശി. ഞങ്ങൾ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള പ്ലാനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അതെ, സൽമാൻ ഖാൻ ഒക്കെ വരുന്നല്ലേ, അതിന് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണ്ടേ? സത്യമാണോ? സൽമാൻ ഖാൻ ഞങ്ങളും ചേച്ചി ഹെൽപ്പ് ചെയ്യാം. അതെ അതെ, തീർച്ചയായും എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്യണം. ഗായു, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. കുഴപ്പമില്ല. ശരി മക്കളെ, എന്നാ അങ്ങനെ ആട്ടെ. എന്നാ കാണാം. നമസ്കാരം. ഈ ഭാഗം മൊത്തം നമുക്ക് റോസപ്പൂവും ജമന്തിപ്പൂവും കൊണ്ട് അലങ്കരിക്കാം കഴിച്ചേച്ചി. അല്ലെങ്കിൽ നമുക്ക് എൻട്രൻസിലെ ലൈറ്റ്സും പൂക്കളും കൊണ്ട് അലങ്കരിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചേച്ചിക്ക് മനസ്സിലായോ? അതായത് അവിടെ ചേച്ചി ആരെ ഓർത്തുകൊണ്ട് നിക്കുക? അങ്ങനെയൊന്നും ഇല്ല നൈറ, ഞാൻ അറേഞ്ച്മെന്റിനെ പറ്റി ആലോചിക്കാം. ശരി, ചെറിയ LED ലൈറ്റ്സ് അല്ലേ, വീട് മുഴുവൻ അതുകൊണ്ട് അലങ്കരിക്കാം. ആ അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം മുകളിലത്തെ സ്റ്റോറില് കാണും. വേറെയും ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. യൂസ് ആവുന്ന സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ അവിടെ എടുത്തോ. ഞങ്ങൾ എടുത്തോളാം. ക്ലയന്റ്? ഗായു, ദേ നിന്റെ ഏതോ ക്ലയന്റ് വിളിക്കുന്നു. ഗായച്ചേച്ചി, ചേച്ചി ഫോൺ അറ്റൻഡ് ചെയ്യ്, ഞാൻ ലൈറ്റ്സ് എടുത്തോണ്ട് വരാം. വാടക നിങ്ങൾ ഇന്ന് വരെ കൊടുത്തിട്ടില്ല, എന്നിട്ട് എന്നെയും കൂടെ ഇതിനകത്ത് സബ്ലിറ്റ് ആക്കി ചേർത്തു. അതും ഞാൻ നിങ്ങളുടെ അനന്തരവനാണെന്ന് കള്ളവും പറഞ്ഞ ആ പാപം മനുഷ്യരെ പറ്റിച്ചുണ്ട്. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം സബ്ലെറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വേറെ വല്ലവരെ ഇതിനകത്ത് കൊണ്ടുവന്ന് കേറ്റ ഞാൻ എല്ലാ കാര്യങ്ങളും ആന്റി എടുത്ത് തുറന്നു പറയും. ചതിക്കപ്പെട്ടു എന്ന് അറിയുമ്പോ അവർക്ക് ശരിക്കും വിഷമം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ എന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കൊണ്ടുവന്നിരുത്തി വീണ്ടും അവരെ ചതിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. പ്രശ്നമായല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് പറ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഡാർലിംഗ്, ഞാൻ ആദ്യം തന്നെ ഒരു പ്ലാൻ ബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ പോവാണെങ്കിൽ പോട്ടെ, ഞാൻ അടുത്ത പാടാക്കാരനെ റെഡിയാക്കി വെച്ചിരിക്കുമല്ലേ. അവനെ ഞാൻ എന്റെ അനന്തരവനോ അമ്മാവനോ മകനോ ഒക്കെ ആക്കും. അവൻ ഇവനേക്കാളും കൂടുതൽ കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നിങ്ങൾ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. പറഞ്ഞു കേട്ടിട്ടില്ലേ, പന്തിരാണ്ട് കാലം നായയുടെ പാല് കുഴലിട്ടാൽ അത് നേരെയാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെയും സ്വഭാവം.
നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അയ്യോ എന്നെ പറഞ്ഞാ ഒന്ന് പതുക്കെ സംസാരിക്കാം, ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞാലേ താഴെ ഇരിക്കുന്നവരെ കാര്യങ്ങൾ എല്ലാം കേക്കട്ടെ. എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയട്ടെ. കാർത്തിക് സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പറയാൻ പോവാണോ? വീട്ടിൽ കയറ്റാൻ പറ്റാത്ത രീതിയിലുള്ളതാണല്ലോ കയ്യിലിരുപ്പ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വീണ്ടും ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നേയല്ലേ, എന്നിട്ടും നിങ്ങൾ അത് കേട്ടില്ല. കറണ്ടിന്റെ മീറ്ററിനകത്ത് നിങ്ങൾ വേണ്ടാത്ത തിരുമുറയൊക്കെ കാണിച്ചു വെച്ചു. ഇതെന്തൊരു അത്യാഗ്രഹ. ഇന്ന് വരെ വാടക കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയം. അതും പോരാഞ്ഞിട്ടാണ് എന്നെ സബ്ലെറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളുടെ അനന്തരവനാണെന്ന് കള്ളം പറഞ്ഞ ആ പാവ മനുഷ്യരെ നിങ്ങൾ ചതിച്ചില്ലേ? ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചതിയനായിരുന്നു അല്ലേ? എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു. മുഖത്തെ സൗന്ദര്യം നിന്റെ പ്രവൃത്തിയിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്തോ ഒരു രഹസ്യം നീ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എൻഗേജ്മെന്റിന് ആ ഗിരീഷിന്റെ ഫാമിലി വന്നപ്പോ നീ ഓടി ഒളിച്ചതാ. ഇപ്പൊ ഇവരുമായിട്ടൊരു പുതിയ ചുറ്റിക്കളി. എന്റെ മുത്തശ്ശിയെ കളിപ്പിച്ച് അവരുടെ വീട്ടിൽ കയറി കൂടിയിരിക്കുക. അവരെല്ലാവരും നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നീ ഇങ്ങനെ തന്നെ പെരുമാറണം. ഐ'm ഷുവർ മുത്തശ്ശന്റെ ജീവൻ രക്ഷിച്ചത് പോലും നിന്റെ പ്ലാനാണ്, അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ കുറിച്ചുള്ള സത്യാവസ്ഥ എല്ലാവരോടും പറയാൻ പോവാ. കാർത്തിക്, ഞാൻ ഈ കേട്ടത് സത്യാണോ? നീ ആ ഗോവിന്ദന്റെ അനന്തരവനല്ലേ? അപ്പൊ നീ ഞങ്ങളോട് കള്ളം പറയുമായിരുന്നോ? ഞങ്ങൾ എല്ലാവരും നിന്നെ എത്രമാത്രം വിശ്വസിച്ചു, എന്നിട്ട് നീ? നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല.